അസലാമലൈക്കും എല്ലാവർക്കും സുഖം തന്നെ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് അജർ വസത് മുത്ത അതുപോലെ തന്നെ മുൽത്തസിമില് പോയി ദുബായി ചെയ്യുക അതുപോലെ തന്നെ മക്കാമി ഇബ്രാഹിൻ്റെ അടുത്ത് അൻഡാത്ത സുന്നത്ത് സ്കേർ ചെയ്യുക അതുപോലെ തന്നെ ഈജുൽ ഇസ്മായിൽ കൈബയുടെ ഉത്വശമാണ് ഈജുൽ ഇസ്മായിൽ അവിടൊക്കെ പോയി അൻഖാത്ത് സുന്നത്ത് സ്കേർ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാനാണ് ഞങ്ങൾ നാലാമത്തെ ദിവസം പോയത് അലഹമില്ല എനിക്കും അതുപോലെ തന്നെ എൻ്റെ കൂടെ വന്ന കുറച്ച് ആൾക്കാർക്കൊക്കെ അജൽ വസത് മുത്താൻ സാധിച്ചു ഞാൻ അൽ അമില്ല ഒമ്പത് പ്രാവശ്യം ഞാൻ മുത്തിയിട്ടുണ്ട് അൽഹമുല്ല റാത്താണ് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അജൽ വസദ് മുത്തുന്നവർ ശ്രദ്ധിക്കാനും അതുപോലെ തന്നെ എങ്ങനെയാണ് എങ്ങനെ അജൽ വസത് മുത്താം അതൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അതിനുമുമ്പ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ താഴെക്കാന്ന് ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുകയും വേണം എന്നാലേ എനിക്ക് നെക്സ്റ്റ് പാർട്ടൊക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുള്ളൂ അതിനു ശബ്ദമില്ല ഞങ്ങൾ നാലാമത്തെ ദിവസമാണ് ഈ ഒരു സംഗതി ചെയ്യാൻ ഞങ്ങൾ ഹറമിലേക്ക് പോയത് ഫസ്റ്റത്തും ഒന്നാമത്തെ ദിവസം രണ്ടാമത്തെ ദിവസം മൂന്നാമത്തെ ദിവസം ഞങ്ങൾ ഉമ്പ്ര ചെയ്തു അങ്ങനെ ടോട്ടൽ അഞ്ച് ഉമ്പറയാണ് നിങ്ങൾ ചെയ്തത് അങ്ങനെ ഞങ്ങൾ ഹർമിലെത്തി ഫസ്റ്റ് തന്നെ ഞങ്ങൾ ത്വ ചെയ്തു ഏ പ്രാവശ്യം ത്വ ഓഫ് ചെയ്തതിനു ശേഷം ദുബായി ചെയ്തു അതിനുശേഷം ഞങ്ങൾ ഫസ്റ്റ് പോയത് ഹിജുൽ ഇസ്മായിലേക്കാണ് ഈജുൽ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ കൾബയുടെ ഒരു ഉത്വശം കബയുടെ ഉത്ഭാഗത്തിൽപ്പെട്ടൊരു ഭാഗമാണ് ഈ ഹിജുൽസ്മാൽ ഞാൻ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ആ ഒരു ഭാഗമാണ് ഈജുൽ ഇസ്മായിൽ എന്ന് പറഞ്ഞാൽ അവിടെ എൻട്രക്കകത്ത് സുനിയ സ്കെച്ച ഏകദേശം നമ്മളെ സ്വർണപ്പാത്തിൻ്റെ നേരെ തായയാണ് ഈയൊരു ഹിജുൽ ഇസ്മയിൽ വരുന്നത് അപ്പോൾ അവിടെ ഞങ്ങൾ എല്ലാവരും ഇപ്പം ആദ്യം നേരെ നമുക്ക് എപ്പോഴും പോയി നിസ്കരിക്കായിരുന്നു ഇപ്പോൾ അവിടെ വരിയാണ് നമുക്ക് വരികയാണെങ്കിലും വരി നിന്നുകാണ്ട് എപ്പോഴും പോയി സ്കേച്ചാണ് ആദ്യം നിറഞ്ഞ അങ്ങനെയല്ലേ നമുക്ക് എങ്ങനെയും കയറി കൂടിക്കാണ്ട് സ്കേച്ച് ചെയ്ത് ഇപ്പോൾ വരി നിന്നുകാണ്ട് ഓരോരുത്തർ ഓർത്തിട്ട് ഞാൻ കയറ്റിന് അപ്പോൾ ഇപ്പോഴാണ് സുഖം ആദ്യം നിറഞ്ഞ ഞാനൊക്കെ ഇതിന് മുമ്പ് പോയ സമയത്ത് പറഞ്ഞാൽ നമുക്ക് സുജൂത്യ്യാന്നും സ്ഥലം കിട്ടൂലേനെ ഇപ്പോൾ കറക്റ്റ് സുജൂത് അയ്യാനൊക്കെ നമുക്ക് സ്ഥലം കിട്ടും അപ്പോൾ ഇപ്പോഴാണ് ഒരു ആശ്വാസം നിങ്ങൾക്ക് തോന്നിയത് അങ്ങനെ അല്ലെന്തെല്ലാം ഞങ്ങളെ കൂടെ ഞങ്ങളുടെ കൂടെ ഉള്ള വന്ന എല്ലാവരും മുപ്പത്താറാളും അതിലുള്ളിൽ സ്കേരിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങൾ രണ്ടാമത് പോയത് മക്കാമുൽ ഇബ്രാഹിം ഇബ്രാഹിം മക്കാമിൻ്റെ അടുത്താണ് അപ്പം ഞങ്ങൾ പോയ സമയത്ത് അവിടെ തിരക്കൊന്നും അപ്പം എല്ലാവർക്കും കറക്റ്റ് തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ കാൽപാദം നമുക്ക് കാണാൻ സാധിച്ചു അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നു അതൊക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാവുന്നതാണ് പിന്നെ ഞങ്ങൾ മൂന്നാമത് പോയത് മുൽതസിമിലേക്കായിരുന്നു മുൽതസിമെന്ന് പറഞ്ഞു പറഞ്ഞാല് അജർ ഉൽ ആസ്വാദിൻ്റെയും കൗബയുടെ ഡോറിൻ്റെ നടുവിലുള്ള സ്ഥലമാണ് മുൽതസിം അവിടെ ദ്വാ ചെയ്താൽ പ്രത്യേക കൂലി ഉണ്ടെന്നാണ് അപ്പോൾ നമ്മുടെ കൂടെ വന്ന എല്ലാവരെയും കൗബയുടെ ഡോർമൽ പൊടിച്ച് ദ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ അവസാനമായിട്ടാണ് അജർ ഉല്ലാസൊക്കെ മുത്താൻ പോയത് തിരക്കും കാരണം ഉമ്മമാർ ഞങ്ങൾ കൊണ്ടുപോയിട്ടില്ലായിരുന്നു ഞങ്ങൾ രണ്ട് മൂന്ന് ആൾക്കാർ മാത്രമേ പോയിട്ടുള്ളതിന് അലഹമ്മ ആ പോയ മൂന്ന് പേർക്കും അജലുൽ ആസദ് മുത്താൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാവരും സന്തോഷത്തോടാണ് റൂമിൽ പോയത് പിന്നെ അജൽ വസദിനെ കുറിച്ച് പറയാമെന്നുള്ളെങ്കിൽ അജുൽ ആസദ് മുത്തുന്നവർ തീർച്ചയായും ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അത് കറക്റ്റ് നോക്കിയാൽ അറിയാം അതിൽ ഫുള്ളായിട്ട് അല്ല നമ്മുടെ ഈ ഫ്രെയിമുള്ള ഫ്രെയിമുള്ളവാകണ്ടല്ലോ നാല് മൂലയാണ് കള്ളത് അതിൽ ഒരു മൂല ഫ്രെയിമുള്ള മൂലയാണ് അജൽ വസദ് നിങ്ങൾക്ക് ശ്രദ്ധിക്കാൻ നോക്കിയാൽ മനസ്സിലാവും അതിൽ ആ ഫ്രെയിമും കാര്യമൊന്നും അജല അതിൻ്റെ ഉള്ളിൽ ഉള്ളിലുള്ള ഫുള്ളും അജല അപ്പം അല്ല സൂം ജൂം ചെയ്ത് ഞങ്ങളുടെ നിങ്ങൾക്ക് വീടുകൾ കാണിച്ചിട്ടുണ്ട് ഒരു കുറച്ച് കല്ലുകൾ കാണും ഒരു എട്ട് പത്ത് എട്ടെണ്ണം ഒമ്പെണ്ണോ കല്ലുകൾ ഉണ്ടാവും അതാണ് ശരിക്കും അജലാസത് അപ്പം അതിൽ മുത്തുന്നവരെ പോകുന്നവർ തീർച്ചയായും അതിൽ വേണം മുത്താൻ എവിടെയാണെങ്കിൽ മുത്തുവാനും കാര്യമില്ല ശരിക്കുള്ള അജല വസതി എന്ന് പറഞ്ഞാൽ ആ ഒരു എട്ട് ഒമ്പത് കല്ലുകളാണ് ചെറിയ ചെറിയ കല്ലുകൾ കാണും സൂം ചെയ്ത് ഞാൻ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിലാണ് ശരിക്കും നിങ്ങൾ മുത്തേണ്ടത് ഓക്കേ പിന്നെ അജൽവാസത്തിൽ മുത്താൻ സാധിക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും ലോഹറിന് ശേഷം ലോഹറിന് ശേഷം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഭക്ഷണത്തിന് പോകുന്ന ടൈമായിരിക്കും ആ ഒരു ടൈമിൽ പോകാൻ വരാൻ കാരണം ആ ടൈമ് പറഞ്ഞാൽ ഭക്ഷണ ടൈം ആയിരിക്കും നമ്മൾ പൗതി മുക്കാല ആൾക്കാരും പുറത്തുനിന്ന് വന്ന ആൾക്കാരായിരിക്കും ഇന്ത്യ അതായത് ഇന്തോനേഷ്യ അങ്ങനെ പുറത്തുനിന്ന് വന്ന ആൾക്കാരായിരിക്കും അപ്പോൾ അവർക്കൊക്കെ ഭക്ഷണ ടൈം ടൈമെന്ന് പറഞ്ഞാൽ പന്ത്രണ്ടര ടു രണ്ട് വരെ ആയിരിക്കും അപ്പോൾ ആ ഒരു ടൈമ് പറഞ്ഞാൽ കുറേയൊക്കെ ഫ്രീ ആവും പിന്നെ അതുപോലെ തന്നെ വെയിലും ആയിരിക്കും ആ ഒരു ടൈമിൽ അപ്പോൾ നമ്മൾ പുത്രൻ ആഗ്രഹമുള്ളവർ പെട്ടെന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം വേഗം വരിക ദോസ്കാരം കഴിഞ്ഞാൽ ഉടൻ തന്നെ പോയി ഫുഡ് കഴിക്കുക എന്നിട്ട് പെട്ടെന്ന് തന്നെ മത്താഫിലേക്ക് ഇറങ്ങിയ ശേഷം ഒന്ന് ശ്രമിച്ചു നോക്കുക അജറുലാസത് മുത്താൻ കിട്ടാത്ത ഉമ്മമാർ ഉപ്പബാർ അവരോട് പറയാനുള്ളത് ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ലുക്കുനിൽ യമാൻ യമനയുടെ കോർണറാണ് യമനയുടെ ഭാഗം കാവയുടെ നാല് മൂലയിൽപ്പെട്ട ഒരു മൂലയാണ് ഈ ഒരു മൂല ഈ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ കാവയുടെ ചുമർ ഭാഗം കാണുന്നൊരു ഭാഗമാണ് ഇവിടെ മുത്തലും പ്രത്യേകം സുന്നത്തുണ്ട് അപ്പോൾ അജൽ വസത്ത് കിട്ടാത്തവർ ഇവിടെ കിട്ടാൻ ശ്രമിക്കുക ഇവിടെ അത്ര അജിലും അത്ര തിരക്കുണ്ടാവില്ല അപ്പം ഒന്ന് ശ്രമിച്ചാൽ കിട്ടാവുന്ന സ്ഥലമാണ് ഇനിയും അജും ഉമ്രയും ചെയ്യാത്ത കുറേ ആളുകളുണ്ട് അല്ല ഇനി അവർക്കൊക്കെ അജും ഉമറ ചെയ്യാനുള്ള ആഫിയത്തും ദീർഘാവശ്യവും ആരോഗ്യവും നൽകണേ അല്ല ചെയ്തവർക്ക് വീണ്ടും ചെയ്യാൻ സമ്പത്തും ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ല എന്നെല്ലാം പ്രത്യേകം ചെയ്തുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു അപ്പോൾ എനിച്ചാൽ അല്ല അടുത്തൊരു പാർട്ട് നാളെ അല്ലെങ്കിൽ മറ്റന്നാളുണ്ടാവും അത് സൗർഗുഹ ഗുഹ നബിസ് നബീസ് അല്ലാസ് വല്ലമയും സിദ്ദീഖർ ഗുഹ ആ ഗുഹയാണ് അടുത്ത വീഡിയോയിലുണ്ടായിരിക്കുക ഓക്കെ അപ്പം നിങ്ങൾ എല്ലാ വീഡിയോയും തീർച്ചയായും തന്നെ കാണുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ അസ്ലാമലൈക്കും